ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വി ജെ ഡ്രീം ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, മിക്ക ആൾക്കാരും സാധാരണയായി ഉപയോഗിക്കുന്നതാണ് അലോവേര ജെൽ. ഈ അലോവേര ജെൽ കൂടുതൽ ബെനിഫിറ്റോടെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ്. ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് അലോവേരയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു കുത്തിച്ചാരി വെച്ച് കൊടുക്കണം. ഇതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം വരും. അത് കളയാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ചിലവർക്കെങ്കിലും അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ കുത്തിച്ചാരി വെക്കാം. എൻ്റെ എണ്ണത്തിൻ്റെ ശകല ഭാഗം കേടായിട്ടുണ്ടായിരുന്നു, അതും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് കുത്തിച്ചാരി ഇതേപോലെ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതേപോലെ വെച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു ദ്രാവകം വരും. ഇതിനി നമുക്ക് കഴുകിയതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളൊക്കെ ചെത്തി ഇതിൻ്റെ അകത്തുള്ള ജെല്ല് നമുക്ക് വേർതിരിച്ചെടുക്കാം. അതായത് ഇതിൻ്റെ ജെല്ലൊക്കെ നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ കൊഴുപ്പും പിന്നെ അതിൻ്റെ പച്ച അതിൻ്റെ തൊലിയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ നേരത്ത് നല്ല എളുപ്പത്തിന് വേണ്ടിയായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് കഴുകിയതിന് ശേഷം നമ്മുടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ അരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിനി ജെല്ല് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇതിപ്പം നല്ല രീതിയിൽ ചെത്തി എടുത്തിട്ടുണ്ട്. ഇതിനി ഇതുപോലെ ഒന്ന് ചീക്കിയെടുക്കാം. അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിപ്പം നല്ല രീതിയിൽ ചീക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം നല്ല രീതിയിൽ അരച്ച് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടൊന്ന് അരിച്ചെടുക്കാം. ഇത് നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തെളിയാനായിട്ട് ഈ വെള്ളം തെളിഞ്ഞു വരാനായിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കാം. അങ്ങനെ തിളഞ്ഞു വരുമ്പോഴത്തേന് ദണ്ടി ഇതേപോലെ മേളിൽ കാണുന്ന വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല വെള്ള കളറിൽ പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തെളിയാനായിട്ട് വെക്കാം. ഇതിപ്പം നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളവും കൂടെ ഒന്ന് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമുക്ക് പൊട്ടറ്റോയുടെ വെളുത്ത സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അലോവേര ജെൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഗ്യാസ് അടുപ്പിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അലോവേരയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊട്ടറ്റോ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതിപ്പം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല ജെൽ ഫോമിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ജെല്ല് കേടാകാതിരിക്കാനും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്ലിസറിനാണ്. ഒരു കാൽ ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല അലോവേര ജെല്ല്, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന അലോവേര ജെല്ല് നമുക്ക് ഇതിവിടെ റെഡിയായി. ഇതിനി നമ്മളൊരു ചെറിയ ടിന്നിലേക്ക് ഇട്ട് വെക്കാം. ഈ ടിൻ എടുത്തിരിക്കുന്നത് നേരത്തെ ഞാൻ അലോവേര ജെല്ല് വാങ്ങിച്ചൊരു ടിന്നാണ്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും അലോവേര ജെല്ല് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുമ്പോഴേ ബൈ. താങ്ക് യു.